ഇന്ന് December 1. ഈ ദിനവുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾ ഓർമ്മിച്ചതിന് ശേഷം നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം. 1963 December 1 നാഗാലാൻഡ് ഇന്ത്യയുടെ 16th സംസ്ഥാനമായി നിലവിൽ വന്നത്. 1965 December 1 ഇന്ത്യൻ അതിർത്തി രക്ഷാ സേന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF രൂപീകൃതമായി. 1981 December 1 എയ്ഡ്സ് വൈറസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ December 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. 2022 December 1 മുതൽ ഇന്ത്യൻ കറൻസിയുടെ ഡിജിറ്റൽ രൂപമായ ഇ-റുപ്പി സൗകര്യം നമുക്ക് ലഭ്യമായി തുടങ്ങുകയാണ്. നമുക്കിനി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറം ചെയർമാനായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജീവ് വിഷ്ട്. കൊച്ചിയാണ് ഇതിൻ്റെ ആസ്ഥാനം. 2022 നവംബറിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എമർജൻസി വിഭാഗമായി തിരഞ്ഞെടുത്ത ഹോസ്പിറ്റൽ PRS ആശുപത്രി എമർജൻസി വിഭാഗം. ഊർജം ഉൽപ്പാദിപ്പിക്കാൻ പ്രകാശ സംശ്ലേഷണ മാതൃക ആവിഷ്കരിച്ച് വിജയിച്ച ശാസ്ത്ര സംഘമാണ് ഐസറിലെ ഇൻഡോർ IITയിലെ ശാസ്ത്രജ്ഞന്മാർ. ചൈനയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് 2022 നവംബറിൽ പുറപ്പെടുന്ന സംഘത്തെ വഹിക്കുന്ന പേടകം ഷെൻസു 15 പേടകം. ലോകകപ്പ് ചരിത്രത്തിൽ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളിലും പരാജയപ്പെടുന്ന ആതിഥേയ ടീം ഖത്തർ. കേരള രാജ്യാന്തര ചലച്ചിത്ര മേഖലയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ബേലാത്ത, ഹംഗേറിയനായിരുന്ന ബേലാത്ത. പാർലമെന്റിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് അവസരം ലഭിച്ച ഒരേയൊരു വിദ്യാർത്ഥിനിയാണ് അർഹ. ICHROയും ISROയും ചേർന്ന് രചിക്കുന്ന ഇന്ത്യൻ ശാസ്ത്ര ചരിത്രമാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി. 2024 മാർച്ചോടെ പൂർണ്ണമായി എയർ ഇന്ത്യയിൽ ലയിക്കുന്ന വിമാന കമ്പനിയാണ് വിസ്താര വിമാന കമ്പനി. അച്ചടക്ക നടപടികളെ തുടർന്ന് 2022 നവംബറിൽ ഖത്തർ ലോകകപ്പിൽ പുറത്താക്കപ്പെടുന്ന ആദ്യ താരമാകുന്നത് ആന്ദ്രേ ഒനാന. ഹരിവംശറായ് ബച്ചൻ്റെ പ്രശസ്തമായ കവിതാ സമാഹാരമായ മധുശാലയുടെ രൂപത്തിൽ അമിതാഭ് ബച്ചൻ നിർമ്മിച്ച പുസ്തക ബഞ്ച് സ്ഥിതി ചെയ്യുന്നത് ജൂഹു, മുംബൈ. അൽഷിമേഴ്സ് രോഗത്തിനെതിരെ കണ്ടെത്തിയ പുതിയ മരുന്ന്, ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ പുതിയ മരുന്നാണ് ലെക്കാനെമാബ്. ജിമ്മി ജോർജ് പുരസ്കാരം 2022 ലഭിച്ചത് ബാഡ്മിൻ്റൺ താരമായ എച്ച് എസ് പ്രണോയ്. ആദായ വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി പുതിയ ചുമതലയേറ്റത് GV ഹേമലത ദേവി. എക്സ്പ്രസ് കാർഗോ സർവീസ് തുടങ്ങുന്ന കേരളത്തിലെ പോസ്റ്റൽ ഡിവിഷനാണ് തിരുവനന്തപുരം പോസ്റ്റൽ ഡിവിഷൻ. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ് സ്കാനർ സംവിധാനം സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളം. മധ്യവർഗ കുടുംബ വളർച്ചയിൽ രാജ്യത്ത് 1st നിൽക്കുന്നത് മലപ്പുറം ജില്ല. പുരുഷ ലോക ഫുട്ബോളിലെ ആദ്യ വനിതാ റഫറിയായി ചരിത്രത്തിൽ ഇടം നേടുന്നത് സ്റ്റെഫാനി ഫ്രാപ്പാർട്ട്, ഫ്രാൻസ്.